ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫ്രീ ഹാൻഡ് ലൈവ് ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. വരയ്ക്കാനായിട്ട് ധനുഷിന്റെ ഒരു ഫോട്ടോയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ് 300 GSM ഐവറി ചാർട്ടാണ്. അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെഡ്ലറിന്റെ മാർസ് ലുമോഗ്രാഫ് 8B പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ടൂൾസ് വെച്ചിട്ടാണ് ഇന്നത്തെ ഡ്രോയിങ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡ്രോയിങ്ങിന്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഫോട്ടോ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം തന്നെ കണ്ണ് വരച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ണ് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ്, മുഖം കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ കണ്ണും അതുപോലെ തന്നെ നമ്മൾ ചെരിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെരിഞ്ഞിട്ടുള്ളൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ആ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി ഭാഗങ്ങളൊക്കെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചെരിവിനനുസരിച്ചാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫേസിൻ്റെ ചെരിവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഈ ലൈനിലൂടെ ഞാൻ കണ്ണ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരെ നോക്കുന്ന ഒരാളുടെ മുഖം വരയ്ക്കുന്നതും ചെരിഞ്ഞിട്ട് നോക്കുമ്പോഴുള്ള മുഖം വരയ്ക്കുമ്പോഴും തമ്മിൽ വ്യത്യാസമുണ്ട്. നേരെ നോക്കുന്ന ഒരാളുടെ മുഖം നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം രണ്ട് കണ്ണിൻ്റെ വലുപ്പമൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ ചെവി ആയാലും ഒക്കെ ഒരേപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു ഭാഗത്തേക്ക് ചെരിയുമ്പോൾ പിന്നെ ഈ കണ്ണിൻ്റെയും ചെവിയുടെയും ഈ ചിരിക്കുമ്പോഴൊക്കെയുള്ള ചുണ്ടിൻ്റെയൊക്കെ ഇതിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കണ്ണിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒരു കണ്ണിൻ്റെ വലുപ്പമാണെന്ന്. പക്ഷേ ഇങ്ങനെ വരുന്ന ഫോട്ടോകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വരയ്ക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം വരച്ചിരിക്കുന്ന കണ്ണ് അല്പം വലുതാണ്. പക്ഷേ അതിന് അടുത്ത് ഇപ്പോൾ വരയ്ക്കുന്ന കണ്ണ് അതിനെ അപേക്ഷിച്ച് അല്പം ഒന്ന് ചെറുതാണ്. കാരണം ആ ചെരിവ് വരുമ്പോൾ നമുക്ക് കാണുന്നത് അല്പം ചെറുതായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വരയ്ക്കാൻ. നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് കണ്ണും വരയ്ക്കേണ്ടത്. പിന്നെ അവിടെ നിന്ന് തെറ്റിപ്പോകാൻ പാടില്ല. ആ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫേസിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കണ്ണും രണ്ടാമത്തെ കണ്ണും ഒക്കെ വരച്ചിരിക്കുന്നത് ആ ലൈനിൻ്റെ മുകളിൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ അടുത്തടുത്തായിട്ട് വരുന്ന ഭാഗങ്ങൾ ഓരോന്നായിട്ട് വരച്ചെടുക്കുക. താഴേക്ക് മൂക്ക് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഈ കണ്ണിനെ ഓരോ ഈ കണ്ണിൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ വരച്ചിട്ട് ഈ കണ്ണിൽ നിന്ന് എവിടെയാണ് മൂക്കിൻ്റെ ഭാഗങ്ങൾ അവസാനിക്കുന്നത് അത് നോക്കിയിട്ടാണ് ഓരോ ഭാഗവും നമ്മൾ വരച്ചെടുക്കുന്നത്. ആദ്യത്തെ കണ്ണിനെ നമ്മൾ വരയ്ക്കുന്ന കണ്ണിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ മുഖത്തിനുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ വരച്ചെടുക്കുന്നത് ഈ ഒരു കണ്ണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പുരികം നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ വേണം പുരികം വരയ്ക്കാൻ. റൗണ്ട് റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക്, ഒരു സൈഡിൽ നിന്ന് മുകളിലേക്ക് മറ്റൊരു സൈഡിലേക്ക് ലൈനായിട്ട്, അങ്ങനെയാണ് പുരികം വരയ്ക്കേണ്ടത്. ഒരു ഭാഗത്ത് പലരും വരയ്ക്കുന്നുണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട്, അങ്ങനെയല്ല പുരികം വരിക. കുറച്ച് മുകളിലേക്ക് വരും, കുറച്ചൊരു സൈഡിലേക്ക്, അങ്ങനെ മിക്സായിട്ടാണ് പുരികം വരുന്നത്. പുരികം വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കാരണം വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ വീഡിയോ അല്പം ലെങ്തിയാണ്. പക്ഷേ ഡ്രോയിങ് പഠിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത് എന്ന്, ഓരോ ഭാഗങ്ങളും വരച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ കണ്ണും പുരികമൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഇനി മൂക്കാണ് വരയ്ക്കുന്നത്. മൂക്ക് അവസാനിക്കുന്ന ആ ഭാഗം നമ്മൾ ഫോട്ടോയിൽ നോക്കിയിട്ട് ജസ്റ്റ് ഓരോ ഭാഗം നമുക്ക് എങ്ങനെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു എയിമിലാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ലൈനുകളൊക്കെ വരച്ച് ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു എയിമിൽ എങ്ങനെയാണ് ചെരിവുകളും കാര്യങ്ങളും വരുന്നത് അതിനനുസരിച്ച് അത്യാവശ്യം വേണ്ട ഭാഗങ്ങളിൽ, തെറ്റിപ്പോന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ ചെറുതായിട്ട് ലൈനൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഓരോ ഭാഗം വരച്ചെടുക്കുന്നത്. മീശയും ചുണ്ടും എല്ലാ ഭാഗങ്ങളും ഈ കണ്ണിൻ്റെ ബേസ് ചെയ്തിട്ട്, കണ്ണിൻ്റെ എവിടെയാണ് ഈ ഓരോ ഭാഗവും അവസാനിക്കുന്നത് അത് നോക്കിയിട്ട്, മുകളിലേക്ക് നോക്കിയിട്ടാണ് താഴേക്കുള്ള ഓരോ ഭാഗവും വരച്ചെടുക്കുന്നത്. നമ്മൾ താഴെ പുതുതായിട്ടൊരു ഭാഗം വരയ്ക്കുമ്പോൾ മുകളിലേക്ക് നോക്കുക. നമ്മൾ ആദ്യം വരച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് എത്ര ഗ്യാപ്പ് ഉണ്ട് ഈ ഫോട്ടോയുമായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ ഭാഗവും നമ്മൾ വരച്ചെടുക്കേണ്ടത്. ആദ്യമൊക്കെ ചെറുതായിട്ട് തെറ്റിപ്പോയെങ്കിലും പിന്നീട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഇപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഉള്ളൂ കറക്റ്റ് ആളായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനേ സാധിക്കൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡാർക്ക് ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റെഡ്ലറിൻ്റെ 8B പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഈ ഹെയറും മീശയും ഒക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് ഒന്ന് കട്ടി കൂട്ടി നോക്കാം. വരച്ചത് ഓക്കെ ആണോ എന്നറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴും ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ അല്പം പെട്ടെന്ന് വരച്ച് തീർത്തതാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക, ഓരോ ഭാഗവും തെറ്റിപ്പോവാതെ വളരെ സമയമെടുത്ത് മാത്രം ചെയ്യുക.
അപ്പോൾ നമ്മുടെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ധനുഷിൻ്റെ ഒരു മുഖച്ഛായ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്പം നിങ്ങൾക്കറിയാമല്ലോ ഈ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിൽ അല്പം തെറ്റുകളൊക്കെ വരും. പക്ഷേ എങ്കിലും നമുക്ക് ഒരാൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളാന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.